ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇരിക്കു കൂട ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ശരിക്കും ഒരു എന്താ പറയാ കുക്കിംഗ് വ്ളോഗ് യെസ് എല്ലാവരും ഞങ്ങളുടെ ഫസ്റ്റ് കുക്കിംഗ് കണ്ടിട്ട് പിന്നെ ഒത്തിരി ആൾക്കാർ പറഞ്ഞിരുന്നു കുക്കിംഗ് വ്ളോഗ് എടുക്കാനായിട്ട് ആൾക്കാർ പറഞ്ഞു എടുക്കരുത് ഇനി എടുത്തു പോരുത് എന്ന് പറഞ്ഞു അപ്പൊ അത് കാരണം ഞങ്ങൾ ഇന്നൊരു ട്രൈ നടത്താന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ രണ്ട് ഐറ്റംസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഒന്ന് ഞാൻ അപ്പൊ എന്താണ് ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലറ്റ് അപ്പൊ ഒരു സ്നാക്സും ഒരു ഡിന്നറിലേക്കും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ലഞ്ചിലേക്കുള്ള വിഭവങ്ങളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ ഒത്തിരി വർത്താനം പറഞ്ഞ് ഇതാക്കണില്ല നമുക്ക് നേരെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മള് ബട്ടർ ചിക്കൻ ഉണ്ടാക്കും അപ്പൊ ആദ്യം നമുക്ക് ചിക്കൻ കട്ട്ലറ്റിന് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ എടുത്തേക്കുന്നത് ബ്രെഡ് ക്രംസ് അത് ആവശ്യത്തിന് പുറമേന്ന് മേടിച്ച ബ്രെഡ് ക്രംസ് ആണ് അല്ലാതെ ഒരു ലേശം ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇത് എന്താ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ബീൻസ് ഞാനൊരു എന്താ പറയുക ഒരു 10-15 ബീൻസ് ആണ് എടുത്തേക്കുന്നത് ക്യാരറ്റും ബീൻസും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ ഉള്ളി ഇതേ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണത് ഒരു വലിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണതാണിത് ഇത് ഫസ്റ്റ് ഞാൻ ഇതിപ്പോൾ എല്ലാം ആക്കി വെച്ചേക്കണ ഒരു ചിക്കനാണ് ഫസ്റ്റ് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതായത് ഒരു സ്ക്വയർ പീസിൽ അതായത് ഇത്രയും സ്ക്വയർ പീസിൽ അരിഞ്ഞ് കുക്കറിൽ ലേശം ഉപ്പും ലേശം മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും എടുത്ത് വേവിച്ച് എടുത്തിട്ട് അത് ഞാൻ മിക്സിയിലിട്ടതേ ഒന്ന് അടിച്ചെടുത്തു ഈ ഒരു പരിഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചെടുത്തു ആ തയ്യാറാക്കി വെച്ചേക്കേണ്ടതാണിത് അത് കഴിഞ്ഞിട്ട് ഇത് പൊട്ടറ്റോ ഞാൻ ഇതേപോലെ തന്നെ കുക്കറിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും ലേശം മുളക് പൊടിയും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഞാനത് സ്മാഷ് ചെയ്തെടുത്താണ് ഇങ്ങനെ സ്മാഷ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി പിന്നെ അടുത്തത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ് രണ്ട് മുട്ടയുടെ വെള്ള ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഇത്രയൊക്കെ സാധനങ്ങൾ മതി നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഇടാ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് 2 സ്പൂൺ ഇടുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ തണുപ്പായ കാരണം കേട്ടോ ഇത് ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കണത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ വെളിച്ചെണ്ണയൊന്ന് ഇനി പയ്യെ ചൂടാവട്ടെ ഇത് ഇപ്പം ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു കറിവേപ്പിലയോട് എടുക്കണം ഞാൻ കറിവേപ്പില ഞാൻ കഴുകി ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ ഇതാക്കി ഇതിലിട്ടുണ്ട് അപ്പൊ നമുക്കിനി വെളിച്ചെണ്ണ ചൂടായ സ്ഥിതിക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇതും ഇട്ട് കൊടുക്കാം നമ്മൾ മറ്റേ പൊട്ടറ്റോ വേവിച്ചപ്പോഴും അതേപോലെ തന്നെ ചിക്കൻ വേവിച്ചപ്പോഴും നമ്മൾ കുറേശ്ശെ ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ അതേപോലെ തന്നെ നമ്മളിപ്പം ഇത് വേവിക്കുമ്പോഴായാൽ പോലും കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒത്തിരി ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട നമ്മൾ മറ്റേകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം പച്ചക്കറിയൊന്നും നമ്മൾ ചേർക്കണില്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം ഇട്ടൊന്ന് വേവിച്ച് മതി പച്ചക്കറി നമ്മളിപ്പോൾ ക്യാരറ്റും ബീൻസും ചേർക്കണ എണ്ണം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം എന്തോരം വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പം എടുത്തേക്കണത് അധികമാണെന്ന് എനിക്ക് തോന്നണം ഇത്രയും വേണ്ടെന്ന് തോന്നണം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ടിട്ട് യോജിപ്പിച്ച് കൊടുത്തു നോക്കാം ആ എന്നാൽ അത് മൊത്തം ഇട്ടേക്കാം ഈ ബീൻസോടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം
മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിടന്നൊന്ന് മൂക്കും വേവും. ഹൈ ഫ്ലെയിമിലിട്ടാ പെട്ടെന്ന് തന്നെ അങ്ങ് ഇതായി പോകും കരിയും. അപ്പൊ നമുക്ക് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ അതേ ഉള്ളിയൊക്കെ ഏകദേശം ഒരു ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർക്കാം. ഒത്തിരി മസാലകളൊന്നും ഇല്ലട്ടോ. നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കണം. പിന്നെ അടുത്തതായിട്ട് കുരുമുളക് പൊടി നമുക്ക് എന്തോരം വേണമെങ്കിലും ചേർക്കാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. കുരുമുളക് പൊടി ഇച്ചിരി മുങ്ങി നിന്നാലും എന്താ പറയുക, നമ്മുടെ കട്ട്ലറ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണ്ട്. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ബാക്കി എല്ലാം ചേർത്തിട്ട് ഇനി അടുത്തത് നമുക്കൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പം ഗരം മസാല ആണെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം ഒരു ടീസ്പൂൺ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചേർക്കണത് എൻ്റെ ഗരം മസാല ഇവിടെ ഇരിക്കുന്നത് അത്ര ടേസ്റ്റ് ഉള്ളതല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണ്ട്. ഇനി ഇത് മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. യോജിപ്പിച്ചത് മൂക്കണ വരെ. ഇതൊക്കെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാട്ടോ ഞാൻ ഇതെല്ലാം ചെയ്യണത്. ഇപ്പൊ അതേ മസാലയൊക്കെ ഇവിടെ കിടന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് നമ്മള് ചിക്കൻ മിക്സിയിലിട്ടൊന്ന് അടിച്ച് വച്ചില്ല, ഇനി നമുക്ക് അത് ചേർക്കാം. ഇനി ഈ മസാല എല്ലാം കൂടെ കൂടി ഈ ചിക്കനിലേക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ചിക്കൻ ഇതിൻ്റെ കൂടെ എന്താ പറയുക നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള സംഭവം, പൊട്ടറ്റ നമ്മൾ സ്മാഷ് ചെയ്ത് വച്ചേക്കുന്നതാണ് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി പൊട്ടറ്റോയും ഇതിൻ്റെ കൂടെ നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതേ ഇതിപ്പോ എല്ലാം മിക്സായി വന്ന് ഉപ്പും എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഇപ്പൊ ഉപ്പോ മുളകോ എരിവൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് കൊടുക്കാം. അപ്പൊ ഞാനിത് ഏതായാലും ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇതേ തന്നെ വച്ചാലും മതി, പക്ഷെ ഈ തീയുടെ ഇതിൽ നിന്ന് മാറ്റിവെക്കണം. അപ്പൊ അതേ നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഒരു ഉരുളിയാക്കി ഉരുട്ടി നമ്മുടെ ഷേപ്പിൽ, നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം, റൗണ്ടോ ഓവലോ അല്ലെങ്കിൽ എന്താ പറയാ ലൗ ചിഹ്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് ആക്കാം. വരുണ അങ്ങനെ പലതും പറയും, ഞാൻ ആ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കാന എനിക്കറിയില്ല. എനിക്ക് ആ ഒരു ഷേപ്പ് അറിയാമോളൂ, അത് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോ ഏത് ഷേപ്പാന്ന് നിങ്ങക്ക് മനസ്സിലാവും. അപ്പൊ അതെ ഇപ്പൊ ഏകദേശം ഇതൊരു റൗണ്ട് ആയിട്ടുണ്ടെന്ന് തോന്നണു. അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് എല്ലാ ഇതും ഒന്ന് ഇങ്ങനെ പരത്തി എടുത്ത് വയ്ക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങള് ചെയ്യാം. അപ്പൊ ഞാനിത് വേഗം എടുത്ത് പരത്തൊക്കെ കേട്ടോ. അപ്പതേ നമ്മള് അതേ ആ സംഭവം കൂട്ട് ഫുള്ള് ഇതേം ഒരു റൗണ്ട് ഷേപ്പും ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ ആക്കി വെച്ച് ഏകദേശം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഇത് ഓരോന്നെടുത്തിട്ട് നമ്മളീ മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്ത് ഇതേപോലെ എല്ലാം ചെയ്ത് മാറ്റി വെക്കണം. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോണ പരിപാടി. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിനി ഇത് ഓരോന്നെടുത്ത് മുട്ടയുടെ വെള്ളയിൽ മുക്കി, ഞാൻ രണ്ട് മുട്ടയുടെ വെള്ളയാണത്, ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം ഇത് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് മൊത്തവും ഇന്നത്തേക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തിട്ട് ബാക്കി ഫ്രീസറിൽ എടുത്തു വെക്കാം. ഞാനിപ്പോ ഏതായാലും ഒരു 15 ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനൊരു 8 ഞാനിപ്പം തൽക്കാലം ഉണ്ടാക്കണുള്ളൂ. ബാക്കി ഞാൻ 7 ഞാൻ തൽക്കാലം ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയാൽ തീരും. അപ്പൊ നമ്മളിത് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്.
ബാക്കിയുള്ളത് ഇതേ ഒരു പാത്രത്തിലാക്കി ഇനി അത് ഫ്രീസറിലേക്ക് വയ്ക്കും. ഇത് നമുക്ക് ഇപ്പൊ എണ്ണയിൽ മുരിച്ചെടുക്കാം. അപ്പൊ ഞാനിത് ഒരു പാൻ എടുത്ത് വെച്ചത് ഒരു ചെറിയ പാനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ ഇത്ര ഒരു ചെറിയ പാൻ യൂസ് ചെയ്യണേന്ന്. കാര്യം ഇത്രേ ഉള്ളൂ, ഈ ചെറിയ പാനിൽ ഇത് അത്യാവശ്യം വേണ്ടത്ര കുഴിയുണ്ട്. കുഴി ഉള്ളത് കൊണ്ട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി വിസ്താരമുള്ള പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ വേണ്ടി വരും. ഇത് കുഴിയുള്ളതായതുകൊണ്ടും കുഞ്ഞതായതുകൊണ്ടും കുറച്ച് എണ്ണ മതി. അപ്പൊ ഈ എണ്ണ ഇനി ഞാൻ വേറെ ഒന്നിന് യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ വെറുതെ എണ്ണ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് പാൻ എടുത്തേക്കണത്. അപ്പൊ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒത്തിരി ഓയിൽ ഒഴിക്കണ്ട, ഇത് മുങ്ങിക്കിടക്കണ രീതിക്കുള്ള ഓയിൽ ഒന്നും ഒഴിക്കണ്ട. ഇതിന്റെ ഒരു പകുതി എന്താ പറയാ മൂങ്ങാം ഭാഗത്തിനുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. അപ്പൊ നമുക്കിനി പയ്യെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പയ്യെ മറിച്ചിടാം. അപ്പൊ ഇത് ഏകദേശം രണ്ട് സൈഡും മുരിഞ്ഞു. ഇത്രയും മുരിഞ്ഞാ മതി എന്ന് തോന്നണല്ലേ മണപ്പ? ഇത്ര മുരിഞ്ഞാ മതി. അപ്പൊ അത് കാരണം ഇനി നമുക്ക് ഇത് പയ്യെ മാറ്റി വെച്ച് അടുത്ത സെറ്റ് നമുക്ക് ഇതിലേക്ക് ആക്കാം. അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ട സംഭവങ്ങൾ നിങ്ങൾ ശരിക്കും അതിശയിച്ചു പോകും. എന്തൊക്കെയാണ് വേണ്ടത്? ചിക്കൻ അരിഞ്ഞ് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതെ നെയ്യ്, ഇത് നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതെ ടൊമാറ്റോ പ്യൂറി, ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തക്കാളിയൊക്കെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞൊരു മിക്സിയിൽ ഇട്ട് ലേശം വെള്ളം ഇട്ടിട്ട് ഒന്ന് അടിക്കുക. അപ്പോൾ ഈ സാധനം ഇങ്ങനെ കിട്ടും. ഇതാണ് പിന്നെ അടുത്തത് മെയിൻ സംഭവം, നമ്മുടെ ബട്ടർ ചിക്കൻ രസോയി മിക്സ് മാജിക് മിക്സ് എന്നുള്ള സംഭവമാണ്. രസോയി മാജിക്, സോറി. ഇത് നമ്മുടെ ഇത് ഞാൻ ശരിക്കും ഈ അടുത്താണ് ട്രൈ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇത് വളരെ ഉപകാരമാണ്. ഇത് വേറെ ഒന്നും ചെയ്യണ്ട, ഇത് ജസ്റ്റ് പൊട്ടിക്കുക, ഒരു വെള്ളത്തിലിടുക, ഇതിൻ്റെ ഒരു പേസ്റ്റാക്കി എടുക്കുക, പിന്നെ ഇതിൻ്റെ മിക്സ് ചെയ്യുക. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. പിന്നെ ഇതെല്ലാവർക്കും ഒരു പേടിയുണ്ടാവും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ. ഇത് ഞാൻ നിങ്ങൾക്ക് ഞാൻ വായിച്ചേപ്പിച്ച് തരാം എന്തൊക്കെയാണ് അടങ്ങിയേക്കണേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതുണ്ടാവും. ഇതിൻ്റെ അകത്ത് അടങ്ങിയേക്കുന്ന ഒരു സംഭവം കാഷ്യനട്ട്, പിന്നെ മിൽക്ക്, ടൊമാറ്റോ പൗഡർ, ഓണിയൻ, റെഡ് ചില്ലി, ഷുഗർ, ജിഞ്ചർ, ഗാർലിക്ക്, സോൾട്ട്, കൊറിയാണ്ടർ, ഫെനോഗ്രീക് ലീവ്സ്, ബ്ലാക്ക് സോൾട്ട്, റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ, പിന്നെ അതർ സ്പൈസസ്, ഇതെല്ലാമാണ്. ഇതെല്ലാം പൊടിച്ച ഒരു മിക്സാണ് ഈ സംഭവം. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ടെല്ലാം. ഇത് മിക്ക കടകളിലൊക്കെ ഉണ്ടാവും. ഇതാണ് സംഭവം, രസോയി മാജിക് എന്ന് പറയുന്നത്. അപ്പം ഈ സംഭവം ഇട്ട് നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നു ബട്ടർ ചിക്കനെ. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഗൈസ്, ഇത് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് പൊടി ഇതിൻ്റെ. ഇനി നമ്മളിത് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു. ആ മൊത്തം പോയി. ഓക്കെ, ഇനിയിത് ഒരു കപ്പ് വെള്ളം, ഒരു കപ്പ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒഴിക്കുവാണ്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. മിക്സ് ചെയ്യാം നന്നായിട്ട്. അപ്പൊ ഗൈസ്, ഇതിന്റെ എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്തെ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് ചേർത്തേക്കുന്നത് കൊണ്ട് നമുക്ക് ഉള്ളി അരിയല, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ അരിയല, അതിന്റെ ടെൻഷൻ, അതിന്റെ പണിയൊന്നും ഇല്ല. ജസ്റ്റ് ഈ ഒരു മിക്സ് മാത്രം മതി. ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ മിക്സുകള്, എന്താ പറയുക, വേറെ കെമിക്കൽ കാര്യങ്ങളൊന്നും ചേർത്തിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ചേർത്തിട്ടെങ്കിൽ അവർ പറഞ്ഞു എന്തൊക്കെ ചേർത്തുന്നുള്ള കാര്യം. ഇപ്പൊ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കേൾപ്പിച്ച ഐറ്റംസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ അതെ, നമ്മൾ പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുത്ത് വെച്ചേക്കണം നെയ്, അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു. ഈ നെയ്യിലിട്ടാണ് ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്യേണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന രീതി വരെ ഫ്രൈ ചെയ്താൽ മതി. ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇടാൻ പോവാണ്. അപ്പൊ ഗൈസ്, ചിക്കൻ എല്ലാം ഇട്ട് കഴിഞ്ഞു. നമ്മൾ പതിയെ ഒന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി.
ഗോൾഡൻ ബ്രൗണിലും കൂടുതലായി ഒന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ടൊമാറ്റോ പ്യൂറി, ഇപ്പം ഞാൻ എന്താ ഈ എടുത്തു വെച്ചിങ്ങനെ ടൊമാറ്റോ പ്യൂറി ഈ സംഭവം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് പതി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ നമ്മൾ ഇട്ടതിന് ശേഷം എന്താ പറയുക, ഈ ടൊമാറ്റോ പ്യൂറിയും പിന്നെ ഓയിലും ഏകദേശം ഒരു സെപ്പറേറ്റ് പരുവത്തിലാവും. എന്ന് വെച്ചാൽ ഓയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റേണ്ട രീതിയിൽ കണ്ടോ, ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാവും. അപ്പോൾ അങ്ങനെ ആവുമ്പോഴേക്ക് നമുക്ക് ഇനി അടുത്തത് ഇട്ട് കൊടുക്കേണ്ടത് ഈ സാധനം, അതെ നമ്മുടെ മിക്സർ. ഇനി അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 5-10 മിനിറ്റോടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ആ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു എന്താ പറയുക 8-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഗൈസ് ഇത് ഏകദേശം ആകാറായി. അപ്പം ഞാൻ എന്തേ നമ്മുടെ മല്ലിയില ലേശം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഗൈസ് നമ്മുടെ ചിക്കൻ അല്ല സോറി ബട്ടർ ചിക്കൻ ഏകദേശം റെഡിയായി. നല്ല ഇതായിട്ടിരിപ്പുണ്ട്. പിന്നെ ആരും തെറ്റിദ്ധരിക്കരുത്, നമുക്ക് സാധാരണ എല്ലാവരും ബ്രസ്റ്റ് പീസാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഈ എന്താ പറയുക നോർമൽ പീസ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് എല്ലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കനേഡിയൻ മല്ലു കപ്പിൾ ബട്ടർ ചിക്കനാണ്. അപ്പം ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ടാക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇന്നത്തെ പ്രിപ്പറേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വിഭവങ്ങൾ നമുക്ക് ഇപ്പൊ കാണാം. അപ്പൊ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വായിൽ വെക്കാൻ കൊള്ളാവുന്നത്ര ടേസ്റ്റും ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും വൈകുന്നേരം 4 മണി പലഹാരമായിട്ട് നമ്മുടെ കട്ട്ലറ്റും ഉച്ചയ്ക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ നമ്മുടെ ബട്ടർ ചിക്കനും കൂട്ടിയിട്ട് നമുക്കൊരു പിടി പിടിക്കാം. അപ്പൊ എന്തായാലും സ്വാതിയുടെ കട്ട്ലറ്റും എന്റെ ബട്ടർ ചിക്കനും കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഏതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ടേസ്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഏതാ നല്ലതെന്ന്. കാണുമ്പോൾ നിങ്ങൾ ഡെക്കറേഷൻ ചെയ്തേക്കുന്നതൊക്കെ ഏതാ നല്ലത്, അതിന്റെ ടെക്സ്ചർ ഒക്കെ ഏതാന്ന് പറഞ്ഞു. എന്നാലും ടേസ്റ്റ് നോക്കാത്ത നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എന്നെ തോപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ കുക്കിംഗ് വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താ പറയാ, ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞങ്ങൾക്ക് വേണം. ഇതുപോലെ തന്നെ അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മറക്കരുത്, നിങ്ങൾ കണ്ടോണ്ടിരിക്കണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക പുതിയ വീഡിയോസിന്റെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ. അപ്പൊ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.